ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാല് സ്ഥലങ്ങളാണ് പോകുന്നത് ചേരമണം പെരുമാൾ മഹാരാജാവിന്റെ കബറിടവും പിന്നെ ഒരു ഫാം പിന്നെ കോക്കനട്ട് ബീച്ച് അൽഹഫ മാർക്കറ്റ് ഇത് നാലും നമ്മൾ താമസിച്ച റൂമിന്റെ അടുത്തുള്ള ലൊക്കേഷൻ ആയിട്ട് സ്ഥലങ്ങളെ കണ്ട് ഒന്ന് ഫുഡ് കഴിച്ച് റൂമിൽ തിരിച്ചൊന്ന് റെസ്റ്റ് എടുത്ത് രാത്രി തന്നെ ഡ്രൈവ് ചെയ്യണം അതുകൊണ്ടാട്ടെ ഈ അടുത്തുള്ള സ്ഥലങ്ങൾ നമ്മൾ ചൂസ് ചെയ്തത് നമ്മൾ ആദ്യം പോയത് ചേരമണം പെരുമാൾ മഹാ രാജാവിന്റെ കാണാനാണ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് പ്രത്യേകിച്ച് ബോർഡുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഗൂഗിൾ മാപ്പ് നോക്കി തന്നെ വേണം പോവാൻ ചുറ്റും തെങ്ങും തോപ്പും വാഴത്തോട്ടവും കപ്പളങ്ങ കൃഷിയൊക്കെ ആയിട്ട് തനി കേരളം വഴികളും അതുപോലെ തന്നെ കേരളത്തിലെ കൊടുങ്ങലൂരുള്ള ഒരു രാജാവിന്റെ കബരിടം ഇവിടെ വന്നതിന്റെ വന്നതിൻ്റെ ഒത്തിരി കഥകൾ നമ്മൾ കേട്ടു അങ്ങനെ കേട്ടൊരു കഥ പണ്ട് പണ്ട് നമ്മുടെ നാട്ടിലെ കച്ചവടത്തിൽ നിന്ന അറബികളുടെ കൂടെ ചേർമൻ പെരുമാൽ മഹാരാജാവ് മക്കയിലേക്ക് പോയി അവിടെ വെച്ച് ഇസ്ലാം മതം സ്വീകരിച്ച് തിരിച്ച് കേരളത്തിലേക്കുള്ള യാത്രാമന് സ്ലാലയിൽ വെച്ച് രോഗബാധിതനായി മരണപ്പെടുകയും ഇവിടെ തന്നെ കവറടക്കുകയും വേണം ഇവിടെ കാണുന്ന രണ്ട് കവറടങ്ങൾ ഒന്ന് രാജാവിന്റെയും മറ്റൊരു രാജാവിനെ അനുഗമിച്ച ഒരു കൂട്ടാളിയുടെ നിഗമനം പ്രത്യേകിച്ച് പേരോ ഡീറ്റെയിൽസ് ഒന്നും എഴുതി വെച്ചിട്ടില്ല ഇത് നമ്മൾ കേട്ടറിഞ്ഞ ഒരു കഥയാണ് എന്തായാലും ഈ സ്ഥലാലയിലെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന മലയാളികളെ ജാതിമത ഭേദമന്യേ ഈ ഒരു സ്ഥലം സന്ദർശിക്കാതെ പോകുന്നത് ില്ല അവിടുന്ന് നമ്മുടെ നേരെ ബീച്ചിലേക്കാണ് ഇറങ്ങിയത് പക്ഷെ പോകുന്ന വഴിക്ക് അടിപൊളി ഒരു നെൽപ്പാടം പോലെ ഒരു സംഭവം കണ്ടു അന്നാ പിന്നെ രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാന്ന് വിചാരിച്ചു ഇറങ്ങിയതാണ് അങ്ങനെ ഈ വരമ്പത്തോടെ നടക്കുമ്പോഴാണ് ഈ ഫാമിന്റെ ഓണർ ആയിട്ടുള്ള ചേട്ടൻ വന്നത് നമ്മൾ ഇതുപോലെ ദുബായിൽ നിന്ന് വന്നതാണെന്നും മലയാളികളാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കും ഒത്തിരി സന്തോഷം അപ്പൊ പുള്ളി പറഞ്ഞു നമ്മളോട് പറഞ്ഞു അകത്തൊക്കെ കയറി കണ്ടോ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതിലേറെ സന്തോഷം ശരിക്കും ഞങ്ങളുടെ ഒരു ഫാമിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു പല ഫാമിലും വിളിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാദർശികമായിട്ട് ഈ ഒരു അവസരം കിട്ടിയത് ചീരയും വിളവെടുക്കാറായിട്ടുള്ള വെണ്ടക്കയും പിന്നെ പയറും ഇതൊക്കെയായിരുന്നു നമ്മുടെ അടുത്ത് കൃഷി ചെയ്തിട്ടായിരുന്നേ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലും പല വെറൈറ്റി വാഴകളും കപ്പളങ്ങ കൃഷിയൊക്കെ ആയിട്ട് ശരിക്കും നമ്മൾ ഇതിലൂടെ നടന്നു നടന്നുകഴിഞ്ഞപ്പോണ്ടല്ലോ നമ്മുടെ നാട്ടിൻപുറത്തെ കൃഷിസ്ഥലത്തോടെ നടക്കുന്ന അതേ ഒരു ഫീൽ ആയിരുന്നു അങ്ങനെ വാഴക്കൊപ്പം നിന്ന് തേനക്കെ എടുത്തുപിടിച്ച് ഈ വരമ്പത്തോടെ നടന്നു പോകുന്ന കണ്ടു കണ്ടുകഴിഞ്ഞി അപ്പൊ തന്നെ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് പോകുന്ന വളരെ ആയിട്ടുള്ള ഒരു കാര്യം ഇത് കണ്ടോ കൃഷിസ്ഥലം നനയ്ക്കാനായിട്ട് തോടിലൂടെ തുറന്നുവിട്ട വെള്ളം വരുന്ന ആ ഒരു കാഴ്ച എന്നെ പോലെ തന്നെ എത്രയോ ആൾക്കാർ അവരുടെ കുട്ടിക്കാലത്ത് ഇതുപോലെ തോടുകളിലൂടെ ഒക്കെ ഒഴുകി വരുന്ന വെള്ളമൊക്കെ നട്ട് അതിലിറങ്ങി ഓടിയും ചാടിയും പിന്നെ പേപ്പർ പേപ്പറുണ്ട് വെള്ളമൊക്കെ ഉണ്ടാക്കി കളിച്ചറുണ്ട് ഈ ചെറിയ വെള്ളം ഒഴുകി വരുന്ന കണ്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചാടി അതിന് എതിരായിട്ട് നടന്ന് നീങ്ങി അതിൻ്റെ ആ ഒരു ലാസ്റ്റ് പോയിന്റ് വരെ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഒരു കുട്ടിക്കാലം ശരിക്കും ഓർമ്മ വന്നു പിന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഈ ഒരു വാഴത്തോപ്പ് കണ്ടോ ഇതിനകത്ത് ഒരു വെറൈറ്റി പഴമല്ല കേട്ടോ പലതരത്തിലുള്ള ഏത്തവാഴകളും വാഴകളും ചെറു ചെറിയ ടൈപ്പ് വാഴകളും എല്ലാം ഇങ്ങനെ മാറി മാറിയുണ്ട് ഇനി ഇതിൻ്റെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പല വിധത്തിലുള്ള പച്ചക്കറികൾ പിന്നെയും പിന്നെയും കൂടുതലായിട്ട് കണ്ടു ശരിക്കും ഈ പപ്പായൊക്കെ ഉണ്ടായി ഉണ്ടല്ലോ എന്ന് പറയണ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് അടുത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ നല്ലൊരു വൈബാണ് ഇങ്ങനെ ഒരു ഫാം വിസിറ്റിലൂടെ കുഞ്ഞുഞ്ഞിന് വേറൊരു ഹെൽപ്പ് ഫുള്ളായിട്ടുള്ളൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു അവനിപ്പോൾ ഗ്രേഡ് വണ്ണിലാണ് പഠിക്കുന്നത് അവന് ഇ വി എസ് സബ്ജെക്റ്റില് ക്ലൈമ്പേഴ്സ് ക്രീപ്പേഴ്സ് അങ്ങനെ ഒത്തിരി പഠിക്കാനുണ്ട് നമ്മൾക്കൊക്കെ ഇതൊന്നും പഠിക്കേണ്ട കാര്യമുണ്ടല്ലോ കാരണം നമ്മൾ ഡെയിലി ലൈഫിൽ ഇത് കാണുമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാമായിരുന്നു അതേസമയം ഇന്ന് നമ്മുടെ മക്കളെ ഈ വെജിറ്റബിൾസ് ഉണ്ടാവുന്നതും ഫ്രൂട്ട്സ് ഉണ്ടാവുന്നതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇതുപോലെ ഒരു കൺട്രിയിൽ നിൽക്കുമ്പോൾ നമുക്ക് നല്ല ഡിഫിക്കൽറ്റി ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇത് ഡയറക്റ്റായിട്ട് അവൻ കാണുന്ന ഒരു സിറ്റുവേഷൻ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവനെല്ലാം ഓരോന്നായിട്ട് പറഞ്ഞു കൊടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ പാരൻ ഞങ്ങൾക്ക് അതിൽ ഒത്തിരി അഭിമാനം തോന്നിയിട്ടോ കാരണം ഇതൊരു എൻറ്റർടൈൻമെൻറ്റ് ട്രിപ്പുമാണ് അതേസമയം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അവരുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടെ നമുക്ക് കിട്ടി പിന്നെ അത് ഇത് കണ്ടോ പഴയ പപ്പായ മരത്തിലും ഇത് പപ്പായ ഓൾറെഡി ഇങ്ങനെ പഴുത്തൊക്കെ കിടക്കുന്നുണ്ട് ചിലത് നല്ല ഓറഞ്ച് കളറായിട്ടായിട്ടോ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയോ പറിക്കാതെ പോരണ്ട് പിന്നെ മറ്റൊരാളുടെ പറമ്പിൽ കയറിയിട്ട് അവരുടെ സാധനങ്ങൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ എടുക്കുന്നത് ശരിയല്ലല്ലോ നമ്മൾ പപ്പായയോട് ചോദിച്ചാൽ ഞങ്ങളൊരു പപ്പായ പറിച്ചോട്ടെ പുള്ളി പറഞ്ഞു ഓ നിങ്ങൾക്ക് വേണ്ടത് പഴുത്തത് നോക്കി പറിച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതുപോലെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നത്തേക്കും അവിടെ ഒരു ചെറിയ പശു തൊഴുത്തൊക്കെ കണ്ടു എന്തായാലും നല്ലൊരു വൈബ് ഇവിടെ താമസിക്കുന്നവർക്ക് ഇത് വലിയ കാര്യമൊന്നും അല്ലായിരിക്കാം ചിലപ്പോൾ നമുക്കറിയില്ല പക്ഷേ നമ്മൾ മരുഭൂമിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിനും മനസ്സിനും നല്ല കുളിർമയാട്ടോ പിന്നെ എന്നെ സർപ്രൈസ് ചെയ്തൊരു കാര്യം എന്താ ഈ താഴെ നിൽക്കുന്നുണ്ടോ ആദ്യം വിചാരിച്ചു പുല്ലാന്ന് പക്ഷെ ഇത് പുല്ലല്ലാ കേട്ടോ ഫുൾ നമ്മുടെ മിൻ്റലിക്സ് അണുപ്പുതിന് ഇല്ലേ അല്ല അടിപൊളി സ്മെല്ലാട്ടോ അത് നമ്മൾ അതിൻ്റെയും കുറച്ച് തൈകൾ പറിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറിച്ചു വണ്ടിയിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടിക്ക് മൊത്തം വേറൊരു സ്മെല്ലായിരുന്നു ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ചുരക്ക ചുരയ്ക്ക എനിക്കറിയില്ലാട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നതെന്ന് ഇത് കണ്ടോ ഇത് ഒച്ചാട്ടോ ഇത് ഈ ഒരു ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും നമുക്ക് വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലായി ഇവരിവിടെ നമ്മുടെ കെമിക്കൽസ് ആയിട്ടുള്ള വളങ്ങളൊന്നും ഉപയോഗിക്കുള്ളതാണ് അങ്ങനത്തെ ഓർഗാനിക് അല്ലാത്ത വളങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വക ഐറ്റംസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നല്ലതാണ് ഈ ഓരോ കൃഷികളും എന്നുള്ളത് ഇവിടെ പിന്നെ ചുരക്കയാണ് കാണിച്ചു തന്നത് അതുകൂടാതെ മത്തങ്ങയും കുമ്പളങ്ങയും എല്ലാം അവിടെ പടർന്ന് കിടപ്പുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞിറങ്ങിയാൽ നമ്മൾ കേട്ടോ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ നമ്മളിവിടെ സ്പെൻഡ് അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു ഇത് ഇതുപോലെ കൃഷിയൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കൊണ്ടു നടക്കുന്ന ഇതിന്റെ ഓണർ ഉണ്ടല്ലോ മലയാളിയല്ല ഒരു പാകിസ്ഥാനിയാണ് അങ്ങനെ ആ ഫാമിനോട് ബൈ ഒക്കെ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇനി ഇങ്ങോട്ട് വരുമ്പോൾ എന്തായാലും ഈ ഫാമിലേക്ക് വരണം എന്ന നമ്മുടെ കയ്യിലേക്ക് ഒരു കവർന്ന് പറയാം ഫ്രൂട്ട്സ് കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയാൻ പ്രത്യേകിച്ച് വാക്കുകളൊന്നും ഇല്ല കേട്ടോ അടുത്ത് നമ്മൾ പോകുന്നത് കോക്കനട്ട് ബീച്ചിലേക്കാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് പേരൊന്നും നമുക്ക് അറിയില്ലായിരുന്നു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാ സംശയങ്ങളും മാറിക്കിട്ടി നമ്മൾ വിചാരിച്ചു നമ്മളിപ്പോൾ പോകുന്നത് തെങ്ങും തോപ്പിന്റെ നടുക്കൂടെ ആണെന്ന് പക്ഷെ ശരി തെങ്ങും തോപ്പല്ലാതെ നമ്മൾ ബീച്ചീടെയായിരുന്നു പോകേണ്ടത് അതുപോലെ ബീച്ച് റച്ച് തെങ്ങുകളായിരുന്നു കേട്ടോ അതുകൊണ്ടായിരിക്കണം ഈ ബീച്ചിന് കോക്കണട്ട് ബീച്ചെന്ന് പേര് വരാൻ കാരണം പിന്നെ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ സ്ഥലയിലെ ഒട്ടുമിക്ക ബീച്ചുകൾ ഇപ്പോൾ ക്ലോസ് ആണ് കാരണം അതുപോലത്തെ ഹെവി വേവ്സ് ആണ് വരുന്നത് ഭയങ്കര ഡേഞ്ചർ ആണ് അവിടെ കുളിക്കാൻ ഇറങ്ങാനൊക്കെ കേട്ടോ ഈ സമയത്ത് പിന്നെ ഈ ഒരു സീസൺ അല്ലാത്ത സമയത്ത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ കടത്തിൽ ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിലും കടൽക്കാറ്റൊക്കെ കൊണ്ട് ഈ തെങ്ങും ബീച്ചിൽ ഉള്ള നേരം കുറച്ചുനേരം നമ്മളിരുന്നു ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ സലാല ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അൽഹഫ മാർക്കറ്റ് നമുക്ക് പല ഫാംസിൻ്റെയും സൈഡിലായിട്ട് ഇതുപോലെ ഒത്തിരി ഷോപ്പുകൾ കാണാം കേട്ടോ ഈ ഷോപ്പുകളെല്ലാം നമ്മുടെ ബീച്ചിനോട് അടുത്ത ഭാഗത്താണ് പല സെക്ഷനിലായിട്ട് ഇതുപോലെ നമ്മൾ കണ്ടു അതിനൊക്കെ ഓരോ നമ്പറുകളും ഉണ്ട് കേട്ടോ അപ്പോൾ മെയിൻ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫാമിൽ വിളവെടുക്കുന്ന പച്ചക്കറികളും ഫ്രൂട്ട്സും എല്ലാം ഇവിടെ കൊണ്ടുവന്ന് അവർ സെയിൽ ചെയ്യുവാണ് ചെയ്യുന്നത് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ വിലകളൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളൊരു ഇത് കേട്ടു സത്യാണമെന്നറിയില്ല വെളിനാട്ടിൽ നിന്നുള്ള വണ്ടികൾ കാണുമ്പോഴത്തേക്കും തന്നെ അവരിത്തിരി വില കൂട്ടി പറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ബാർഗെയിൻ ചെയ്യണം എന്നൊക്കെ ഒരു സ്റ്റോറി ഇങ്ങനെ നമ്മൾ കേട്ടു പക്ഷെ നമുക്ക് അത്രയ്ക്ക് അങ്ങ് തോന്നിയില്ല പിന്നെ ആദ്യം പുളി മിഠായിരുന്നു അല്ലെങ്കിൽ പുളി അച്ചാറുന്നോ എന്താ പറയണ്ടതെന്ന് അറിയില്ല കേട്ടോ പുളി ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ആദ്യം നമ്മളെടുത്ത് തിന്നുമല്ലോ പിന്നെ രണ്ടാമത് നമ്മൾ മേടിച്ചത് ബദാമിൻ്റെ പിക്കിളാണ് അതായത് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ടൈപ്പ് ബദാം ഇല്ലേ അത് തോടോടു കൂടി അതായത് കിളിന്ത് ബദാം തോടോടുകൂടി അച്ചാറിട്ടതാണ് അച്ചാറിനൊരു ചെറിയ എരിവും പുളിയും ഒരു മധുരം ഒക്കെ ഉണ്ട് കാരണം അതിൽ പുളിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇരുന്ന് കഴിക്കണമെന്നുണ്ടായിരുന്നു വൈകിട്ട് യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് നമ്മളൊന്ന് കണ്ട്രോൾ ചെയ്തു പിന്നെ അത് അവിടെ ചെറിയ മാമ്പഴം ഉണ്ടായിരുന്നു പപ്പായുടെയൊക്കെ കളറ് കാണുമ്പോൾ തന്നെ ഓ എന്ന ബ്രൈറ്റ് യെല്ലോ ആണോ ഓറഞ്ചാണോ പിന്നെ പല വെറൈറ്റിയിലുള്ള പഴങ്ങള് ഇത് കണ്ടോ നമ്മുടെ തേങ്ങയുടെ പൊങ്ങന്ന് പറയും അതായത് മുളക വന്ന തേങ്ങയുടെ അത് നല്ലൊരു സ്പോഞ്ചി ടേസ്റ്റ് ആട്ടോ നിങ്ങൾ എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ അവിടെ ഒരു കസേരയിൽ ഇരിവ് ഉറപ്പിച്ചിട്ട് ഓരോന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ അവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ മേടിച്ചിട്ട് നമ്മുടെ സലാല ട്രിപ്പിലെ എല്ലാ ഓൾമോസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാ ഡെസ്റ്റിനേഷൻസും കവർ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകാൻ പോവാട്ടോ നമ്മൾ വൈകിട്ട് ചായയൊക്കെ കുടിച്ച് കുറച്ച് സ്നാക്സ് ഒക്കെ എല്ലാം കഴിച്ച് ഒരു ഏഴര ആയപ്പോഴത്തേക്കും ഡിന്നറെ എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏഴരയായപ്പോൾ നമ്മൾ സലാലയോട് ബൈ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ യാത്ര തിരിക്കുവാണ് നമ്മൾ സെയിം വന്ന വഴിയെല്ലാം കുറച്ച് കോടയും മുടൽ മഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു ആ സലാലയുടെ ആ ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞപ്പിറ്റാ പിന്നെ ഇപ്പം അതികെ ചൂടായി നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോഗ് എല്ലാം മാറി ക്ലിയർ ആയിട്ടുള്ള ക്ലൈമറ്റ്സ് ആയി തുടങ്ങിയായിരുന്നു കേട്ടോ പിന്നെ പലപ്പോഴും നമ്മൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ നേരത്ത് തന്നെ ഒത്തിരി പേരോട് ബൈ റോഡ് വന്ന പലരോടും ചോദിച്ചായിരുന്നു ഡേ ടൈം ആണോ നൈറ്റാണോ ട്രാവൽ ചെയ്യാൻ നല്ലതെന്ന് അപ്പോൾ പലരും സജസ്റ്റ് ചെയ്ത് കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ നൈറ്റ് അധികം ട്രാവൽ ചെയ്യാതിരിക്കുവാണ് നല്ലത് ഞങ്ങൾക്ക് ഞങ്ങൾ നൈറ്റ് ട്രാവൽ ചെയ്തപ്പോൾ ഫീൽ ചെയ്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് നമ്മൾ മാറി മാറി ഡ്രൈവ് ചെയ്യാൻ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ എപ്പോഴും ഡ്രൈവറിന് ആവുന്ന രീതിയിൽ വർത്തമാനൊക്കെ പറഞ്ഞ് പോരുവാണെങ്കിൽ സ്മൂത്തായിട്ട് പോരാം പിന്നെ രണ്ടാമത്തെ കാര്യം പല റോഡുകളും സിംഗിൾ ലൈൻ ആയിരിക്കും അല്ലെങ്കിൽ സിംഗിൾ റോഡായിരിക്കും അപ്പോഴത്തേക്കും ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ചിലപ്പോൾ നല്ല സ്പീഡിലായിരിക്കും വരിക ചിലപ്പോൾ നീ നീണ്ട റോഡായിരിക്കുവേ അപ്പോൾ ദൂരയിൽ നിന്ന് വണ്ടി വരുമ്പോൾ നമ്മുടെ ലൈനിലാണോ കയറി വരുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും പിന്നെ ചിലർ അടിച്ച് തരില്ല അങ്ങനത്തെ പല ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനൊരിത് പറഞ്ഞത് പിന്നെ അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഫുഡും സ്നാക്സൊക്കെ ഉണ്ട് വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് നിർത്തി ഒരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് പോവാട്ടോ പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു നൈറ്റ് ട്രിപ്പിൽ ആകെ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ അജ്മാൻ ലൊക്കേഷൻ ഇട്ടതുകൊണ്ട് ഹൈമ ടൗണിൽ കയറാതെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ അടുത്തൊരു പെട്രോൾ പമ്പിൽ നമ്മൾ നിർത്തി ഫുഡൊക്കെ നൈറ്റ് കഴിച്ചു ഏകദേശം ഒരു പന്ത്രണ്ട് മണി അതിന് അപ്പം നമുക്ക് അത്യാവശ്യം ഫ്യലുണ്ടാകുന്നത് കൊണ്ട് നമ്മൾ റീഫിൽ ചെയ്യാനൊന്നും നിന്നില്ല പക്ഷെ അവിടെയാണ് നമ്മളൊരു റോങ് ഡിസിഷൻ എടുത്തത് നമ്മൾ അവിടെ നിന്ന് പോകുന്നു കഴിഞ്ഞ് ഹൈവേയിലോട്ട് കയറി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സിൻ്റെ അറൗണ്ട് എന്ന് തോന്നുന്നു അത്രയും നേരം നമുക്കൊരു പമ്പ് പോലും കിട്ടിയില്ല ആക്ച്വലി ആകെ നമ്മൾ അത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്യാൻ നേരം കണ്ട ഒരു പമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിരുന്നു അത് കുറച്ച് ദൂരമായിട്ട് അപ്പോൾ റൈറ്റിൽ എന്തായാലും പമ്പ് വരില്ലോ എന്നുള്ളതിൽ നമ്മൾ പോന്നു പക്ഷെ നമുക്കതൊന്നും കിട്ടിയില്ല അവസാനം നമ്മളോട് ഒരു മിലിറ്ററി ചെക്ക് പോസ്റ്റിൽ പോലീസിൻ്റെ ഹെൽപ്പ് തേടി അവരുടെ നമുക്ക് ഗൈഡൻസ് ഒക്കെ തന്നു അത് കൂടാതെ ഇപ്പം ഞാൻ കാണിച്ചില്ലേ ആ ഫ്രൂട്ട്സ് അവർ കിറ്റ് നിറയെ ഫ്രൂട്ട്സും വെള്ളവും എല്ലാം അവർ തന്നതാട്ടോ ശരിക്കും നമുക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നി എത്ര കെയറിങ് ആയിരുന്നു അവർന്ന് അവരുടെ പേഴ്സണൽ മൊബൈൽ നമ്പർ തന്നിട്ട് പറഞ്ഞു നിങ്ങൾ അതിന് മുന്നേ എവിടെയെങ്കിലും വെച്ച് സ്റ്റക്ക് സ്റ്റക്കാകുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്ക് ഞങ്ങൾ ആ ലൊക്കേഷനിലോട്ട് വരാമെന്ന് ആക്ച്വലി അവർ പറഞ്ഞു തന്ന ഒരു ലൊക്കേഷൻ പിന്നെയും അവിടെ നിന്ന് ഒരു അരമണിക്കൂറോടെ പോകണമായിരുന്നു നമ്മുടെ ഫ്യൂ ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറാവുമ്പോഴാണ്ട്ടോ നമ്മൾ ആ പമ്പിൽ ചെല്ലുന്നത് അതുകൊണ്ട് എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നൈറ്റ് ട്രിപ്പ് കുഴപ്പമൊന്നുമില്ല ഞങ്ങളുടെയും നല്ലൊരു സേഫ് ജേണി ആയിരുന്നു അങ്ങനെ ഒരു മോർണിംഗ് എയ്റ്റ് ഒ ക്ലോക്ക് ആയപ്പോഴത്തേക്കും നമ്മൾ യു എ ബോർഡർ ക്രോസ് ചെയ്യുന്ന അങ്ങോട്ടേക്ക് വന്നു കേട്ടോ പക്ഷെ അവിടെ നമുക്ക് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു അത് വേറെയല്ല ചിലപ്പോൾ ചില സമയത്ത് ഡോക്യുമെൻ്റ് വർക്ക്സ് നിങ്ങൾക്ക് അറിയാമല്ലോ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മൂന്ന് സ്ഥലങ്ങളിലൊക്കെ പോകേണ്ട വന്നു അതല്ലാതെ നമ്മുടെ ഓവറോൾ ട്രിപ്പ് അടിപൊളിയായിരുന്നു ഇത്രയും ദിവസം നമ്മൾ അത്യാവശ്യം നോർമൽ തണുത്ത ക്ലൈമറ്റിൽ നിന്നിട്ട് ചൂടിലോട്ട് വന്നപ്പോഴത്തേക്കും ആകെ ഒരു വലായ്മയായിരുന്നു കേട്ടോ പിന്നെ നമ്മളിതേ അലൈനിൽ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വയറ് നിറയെ ഫുഡ് കഴിച്ചു അതുകഴിഞ്ഞാൽ പിന്നെ അലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം നാട്ടിലോട്ടായല്ലോ പിന്നെ ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂറായിരുന്നു അജ്മാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇടയ്ക്ക് പമ്പിലൊക്കെ ഒന്ന് കയറി അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ എല്ലാവരും കുറച്ച് കുറച്ചായിട്ട് കിടന്നു വന്ന് ഇറങ്ങി മൊത്തത്തിൽ എന്തായാലും ഒരു അടിപൊളി ട്രിപ്പ് ട്രിപ്പായിരുന്നു പോകാൻ പറ്റുന്നവരെ എന്തായാലും ഒന്ന് പോയി പോയതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ പറ്റും നമ്മളെക്കൊണ്ട് പറ്റും താങ്ക്